നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ചും ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനം നിയമം നടപ്പിലാക്കിയത് നിങ്ങളിൽ പലരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. അന്ന് പക്ഷേ വ്യാപകമായിട്ടുള്ള രീതിയിൽ ഇന്ത്യ മുഴുവൻ ഇടതുപക്ഷവും അതേപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളൊക്കെ അതിന് പ്രതിഷേധിച്ചിരുന്നു. ഇവിടെ ചില ബീഫ് ഫെസ്റ്റുകൾ നടത്തിയിരുന്നു. ഈ കഴിഞ്ഞ ദിവസം DYFA ഒക്കെ നടത്തിയ പോലെ തന്നെ അന്ന് അവർ ബീഫ് ഫെസ്റ്റാണ് എന്നാണ് നടത്തിയിരുന്നത്. അല്ലാതെ പശുവിറച്ചി എന്ന് കഴിഞ്ഞ ദിവസം അവർ പോർക്കിന് പന്നി എന്നെഴുതിയ പോലെ പശുവിറച്ചി എന്ന് എഴുതി വെച്ചിട്ടില്ലായിരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ബീഫ് ഫെസ്റ്റ് എന്നാണ് അവർ എഴുതി വെച്ചിരുന്നത്, അല്ലെങ്കിൽ പറഞ്ഞിരുന്നത്, ആ പരിപാടിക്ക് പറഞ്ഞിരുന്നത്. ഇത് ഞാനിപ്പോൾ എന്തിനാണ് പറയുന്നത് എന്നാവും നിങ്ങൾ ചിന്തിക്കുക. കാരണമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാമിസ്റ്റ് സംഘടന നടത്തുന്ന ഒരു പത്രമുണ്ട് നമ്മുടെ ഈ കൊച്ചി കേരളത്തിൽ, തേജസ് ന്യൂസ് എന്നാണ് അതിൻ്റെ പേര്. അവർ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കൊടുത്തു, ഒരു വാർത്ത. അത് ഈ കഴിഞ്ഞ ദിവസം DYFA നടത്തിയ ഫുഡ് സ്ട്രീറ്റ് എന്ന ഒരു പരിപാടിയുണ്ടല്ലോ, ഈ ഭക്ഷണത്തിൽ മതം കലർത്തുന്നതിനെതിരെ, സംഘപരിവാറിനെതിരെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തത്. യഥാർത്ഥത്തിൽ സംഘപരിവാറല്ല ഈ ഹലാൽ വിഷയം കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഹലാൽ എന്ന് ബോർഡ് വെച്ച് തുടങ്ങിയത്. അതെന്തെങ്കിലും ആവട്ടെ, അവർ ഈ സംഘപരിവാറിനെയും DYFA കൂടെ ഒന്നിച്ച് കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് അവരൊരു വാർത്ത കൊടുത്തത്. പക്ഷേ അവർ അറിയാതെ ഒരു സത്യം വിളിച്ചു പറഞ്ഞു. അതെന്താണെന്നല്ലേ, അതാണ് ഞങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ്? പശുവിറച്ചി ഇല്ലാതെ പന്നിയും ബീഫും വിളമ്പി DYFI ഫുഡ് സ്ട്രീറ്റ്, അഭിനന്ദനവും പിന്തുണയുമായി സംഘപരിവാർ എന്നാണ് അവർ രണ്ടുപേരെയും കൂടെ കൂട്ടിക്കെട്ടാനാണ് ശ്രമിച്ചത്. നിങ്ങൾക്ക് ആ ന്യൂസ് കണ്ടിട്ട്, ആ വാർത്ത കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒന്നുകൂടെ ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പശു ഇറച്ചി ഇല്ലാതെ പന്നിയും ബീഫും, പശു ഇറച്ചി ഇല്ലാതെ പന്നിയും ബീഫും. അപ്പോൾ അവർ തന്നെ സമ്മതിക്കുന്നു പശു ഇറച്ചി അല്ല ബീഫെന്ന്. ഞങ്ങൾ പറയുന്നതല്ല, അല്ലെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പറയുന്നതല്ല. ആരാണോ ഈ ഉത്തരേന്ത്യയിൽ ഗോവധ നിരോധിച്ചതിന് ഇവിടെ ബീഫ് ഫെസ്റ്റ് നടത്തിയത്, അതേ ടീമുകൾ തന്നെ, അല്ലെങ്കിൽ അതിന് അന്ന് അനുകൂലിച്ചിരുന്നവർ. ക്രിസ്ത്യാനികൾക്ക് ഈസ്റ്ററിനും ക്രിസ്മസിനും ബീഫ് കറിവെക്കാൻ പറ്റില്ല, പകരം കോളിഫ്ലവർ കഴിക്കേണ്ടി വരുമെന്നൊക്കെയായിരുന്നു അന്നത്തെ വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം. അതിൽ ചില ക്രിസ്ത്യാനികളൊക്കെ വീണു പോവുകയും ചെയ്തു. അത് സത്യമാണ്. ഇന്ന് അവർ തന്നെ പറയുന്നു ബീഫ് എന്നാലും പശുവിറച്ചി എന്നാലും രണ്ടും രണ്ടാണ് എന്ന് അവർ തന്നെ അവരുടെ പത്രത്തിലൂടെ പറയുന്നു. അതാണ് ശ്രദ്ധിക്കേണ്ടത്. എങ്കിൽ പിന്നെ എന്തിനായിരുന്നു വടക്കേ ഇന്ത്യയിൽ ഗോവധ നിരോധനം നടത്തിയപ്പോൾ ഇവിടെ ബീഫ് ഫെസ്റ്റ് നടത്തിയത് എന്തിനായിരുന്നു? രാഷ്ട്രീയം, വൃത്തികെട്ട രാഷ്ട്രീയം അല്ലേ? ജനങ്ങളെ ചേരിതിരിപ്പിക്കാനുള്ള വൃത്തികെട്ട രാഷ്ട്രീയത്തിനല്ലേ അന്ന് കേരളം സാക്ഷിയായത്? അവർ തന്നെ ഇന്ന് സമ്മതിക്കുന്നു പശുവിറച്ചിയും ബീഫും രണ്ടും രണ്ടാണെന്ന് അവരുടെ പത്രത്തിൽ കൂടെ തന്നെ അവർ സമ്മതിക്കുന്നു. അപ്പോൾ പറയണം എന്തായിരുന്നു ഉദ്ദേശം. വടക്കേ ഇന്ത്യയിൽ ഏതോ സംസ്ഥാനത്ത് ഗോവധ നിരോധനം നടപ്പാക്കിയതിന് ഇങ്ങ് കേരളത്തിൽ ഈ ബീഫ് ഫെസ്റ്റ് നടത്തേണ്ട കാര്യമെന്തായിരുന്നു? അവിടെ വലിയ ഇരട്ടത്താപ്പുകളുണ്ട്, വലിയ രാഷ്ട്രീയ ഉള്ളുകളികളുണ്ട്. ശ്രദ്ധിക്കണം അത്. കാരണം കഴിഞ്ഞ ദിവസം അവർ നടത്തിയ ഫുഡ് സ്ട്രീറ്റിലും പോർക്കിന് പന്നി എന്ന് എഴുതി വെച്ചു, ബീഫിന് ബീഫ് എന്ന് തന്നെ എഴുതി വെച്ചു, അതുപോലെ തന്നെ കോഴിക്ക് ചിക്കൻ എന്നെഴുതി വെച്ചു. ഉറപ്പോടെ, ആർജവത്തോടെ പറയാൻ പറ്റും, അവർ ഒരു പശുവിനെ കൊന്നിട്ട് അതിൻ്റെ ഇറച്ചി വെച്ച് അവർ ഇതുപോലൊരു ഫെസ്റ്റ് നടത്തില്ല. നടത്തിയാൽ തന്നെ അവിടെ അവർ ഇംഗ്ലീഷിൽ കൗമീറ്റെന്ന് എഴുതില്ല, ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മലയാളത്തിലോ എഴുതാൻ അവരെ ചലഞ്ച് ചെയ്യുകയാണ്. അവരത് ചെയ്യില്ല. കാരണം ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനത്തും ഈ ഇടതുപക്ഷക്കാർ പശു രാഷ്ട്രം കളിച്ചു തന്നെയാണ് ജനങ്ങളുടെ അടുക്കൽ ഒട്ടും ചോദിച്ചു ചെല്ലുന്നത്. ബീഹാർ പോലെ ചില സ്ഥലങ്ങളിൽ, ഉത്തർപ്രദേശ് നാമം മാത്രമേ ഉള്ളൂ, പക്ഷേ അവർക്ക് സാന്നിധ്യമുള്ള ഇടങ്ങളിലെല്ലാം അവർ ഈ പശുവിനെ കൊല്ലാനോ അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കുന്ന രാഷ്ട്രത്തിൻ്റെ കൂടെയല്ല, അതിനെതിരാണ്. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, അവർ പശുക്കൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ജനങ്ങളെ സമീപിക്കുന്നത്. ഉറപ്പോടെ പറയാൻ പറ്റും അവർ എഴുതില്ല. പശുവിറച്ചി കൊണ്ട് അവർ ഒരു ഫെസ്റ്റ് നടത്തില്ല, നടത്തില്ല, നടത്തില്ല. പിന്നെ ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും അഭ്യാസങ്ങൾ കാണിച്ചത്? ഇപ്പോൾ മധുതി ചാനൽ തന്നെ, മധുതി പത്രമായിട്ടുള്ള തേജസ് തന്നെ ഇതാ തുറന്നു പറഞ്ഞിരിക്കുന്നു പശുവിറച്ചിയും ബീഫും ഒന്നല്ല എന്ന്. അപ്പോൾ വളരെ വിദഗ്ധമായിട്ട് അറിവില്ലാത്ത പ്രബുദ്ധരെന്ന് മാത്രം നടിക്കുന്ന, അല്ലെങ്കിൽ പ്രബുദ്ധത ഇല്ലാത്ത അന്തംകമ്മികളെയും സുഡാപ്പികളെയും ജിഹാദികളെയൊക്കെ പറ്റിക്കാൻ വേണ്ടി നടത്തിയ ആ ഒരു വൃത്തികെട്ട രാഷ്ട്രീയമല്ലായിരുന്നോ അന്നവർ കളിച്ചത്, ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്?
സാമാന്യ ജനങ്ങൾ, ചിന്തിക്കാൻ കഴിവുള്ള ജനങ്ങൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കണം എന്താണ് ഇവർ ഈ സമൂഹത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഗോവധ നിരോധനം എന്നത് ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ഒരു സംഗതിയല്ല. ഇവിടെ പഴയ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ കോൺഗ്രസ് സർക്കാരുകൾ നടപ്പിലാക്കിക്കൊണ്ടുവന്ന ഒരു കാര്യം തന്നെയാണ്. അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനം കൊണ്ടുവന്നതും. അതിന് തൊഴിൽപരമായ കാരണം കൊണ്ട്, വിശ്വാസപരമായിട്ടുള്ള കാരണം കൊണ്ട് നിരവധി കാരണങ്ങളുണ്ട്. പക്ഷേ അതിനെ വിശ്വാസവുമായി കൂട്ടിക്കെട്ടുകയും രാഷ്ട്രീയം കളിക്കുകയും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുകയും ഇത്രത്തോളവും കൊണ്ട് എത്തിക്കുകയും ചെയ്തത് ഈ ടീമുകളാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇവരുടെ ഈ വൃത്തികെട്ട രാഷ്ട്രീയ കളികളെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.